മികച്ച വസ്ത്ര വിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേപ്പട്ടാമ്പി ഓൾസോ അറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ഇരിട്ടി. വിവിധ പുരസ്കാരങ്ങൾ നേടിയ അക്കുവിന്റെ പടച്ചോൻ എന്ന പരിസ്ഥിതി ചിത്രം വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ചു. വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കായാണ് കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാസിൽ ചിത്രം പ്രദർശിപ്പിച്ചത്. പുഷ്പാഞ്ജലിക്ക് എത്ര പൈസയാ? പുഷ്പാഞ്ജലിക്ക് 25 പൈസ. മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച അക്കുവിന്റെ പടച്ചോൻ എന്ന ചിത്രമാണ് കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാസിൽ പ്രദർശനം തുടരുന്നത്. വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഷോയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 13-ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം, കേരള ഫിലിം ക്രിറ്റിക്കൽസ് അസോസിയേഷന്റെ പുരസ്കാരം എന്നിവയെല്ലാം ഇതിനകം അക്കുവിന്റെ പടച്ചോൻ എന്ന ചിത്രം കരസ്ഥമാക്കിയിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകൾക്കും കാണാൻ കഴിയുന്ന ചിത്രമാണ് ഇതെന്ന് സംവിധായകൻ മുരുകൻ മേലേരി പറഞ്ഞു. ലളിതമായിട്ട് നമ്മുടെ കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചൊരു ചിത്രമാണെങ്കിൽ കൂടി ഫാമിലി ആയിട്ട് തന്നെയാണ് ഇതിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത്. ഈ സിനിമ കുട്ടികളിൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ അവബോധം വളർത്തുന്ന ഒരു ചിത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൻ്റെ മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള അംഗീകാരം കിട്ടിയതും. ഒപ്പം ദാദാ സാഹിബ് ഫാൽക്കെ ഫിലിം ഫെസ്റ്റിവലിൽ ഓണറബിൾ ജൂറി മെൻഷനും കൂടാതെ 8-ാമത്തെ അംഗീകാരങ്ങൾ വേറെയും ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. തീർത്തും നിങ്ങളെ നിരാശരാക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ചിത്രം കുഞ്ഞു കളിചിരി കുസൃതികളിലൂടെ തമാശയിലൂടെ നല്ല ഗാനങ്ങളിലൂടെ ഈ സിനിമ നിങ്ങളെ പൂർണ്ണമായും ത്രസിപ്പിച്ചിരിക്കും. നിങ്ങളുടെ ഈ 2 മണിക്കൂർ സമയം നിങ്ങൾക്ക് ചിലവാകുന്നത് അറിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതിന് തെളിവാണ് എടപ്പാള് ശാരദ, പൊന്നാനി അലങ്കാർ എന്നീ തിയേറ്ററുകളിൽ 30-ാം ദിവസം ഈ സിനിമ എത്തി നിൽക്കുകയാണ്. കൂടാതെ ഇപ്പോൾ കൊപ്പം സിൻഡിക്കേറ്റിലെ 2-ാം വാരത്തിലേക്ക് സിനിമ കടക്കുകയാണ്. വിനായക്, മാമുക്കോയ, ശിവജി ഗുരുവായൂർ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. വിനായകാനന്ദ സിനിമാസിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. ചിത്രത്തിലെ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളുമെല്ലാം കൊപ്പത്തെത്തിയിരുന്നു. ഞാൻ വിനായക്. ഞാൻ അക്കു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അക്കുവിൻ്റെ പഠിച്ചോണ്ടെ അക്കു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്യണത്. ഈ അക്കു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമാണ്. കുട്ടികൾക്കൊക്കെ മെയിനായിട്ട് ഇഷ്ടപ്പെടുന്ന പടമാണ്. പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു പടമാണ്. എല്ലാവരും പോയി കാണണം. എൻ്റെ പേര് പാർത്ഥിവ്. ഞാൻ അക്കുവിൻ്റെ പടച്ചോ എന്നുള്ള സിനിമയിൽ കുട്ടൻ എന്നുള്ള ക്യാരക്ടറായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഇത് കുട്ടികളൊക്കെ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് അക്കുവിൻ്റെ പടച്ചോ എന്നുള്ള സിനിമ. കുട്ടികളാണ് കൂടുതലും വന്ന് കാണേണ്ടത്. അപ്പോൾ ഇതിൽ മരം മുറിക്കരുത്, അങ്ങനെ ഒരു മെസ്സേജ് ഈ സിനിമയിൽ കൊടുക്കുന്നുണ്ട്. വ്യാഴാഴ്ച വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ചിത്രം പ്രദർശിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികളാണ് ചിത്രം കാണാൻ ഇവിടേക്ക് എത്തിയത്. സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് വിദ്യാർത്ഥികളും പങ്കുവച്ചത്.